മഹാരാഷ്ട്രയിൽ നടന്ന മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലും പരിശോധന. കാലടിയിൽ ഓറഞ്ച് കൊണ്ടുവന്ന ഒരു കണ്ടെയ്നർ DRI തുറന്നു പരിശോധിച്ചു. മഹാരാഷ്ട്രയിൽ അല്പസമയം മുൻപാണ് മയക്കുമരുന്ന് ഓറഞ്ചിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരു മലയാളിയും പിടിയിലായിട്ടുണ്ട്, വിജിൻ വർഗീസ് പിടിയിലായിട്ടുണ്ട്. മറ്റൊരു മലയാളി മൻസൂറിനായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിലും പരിശോധന നടത്തുകയാണ്. ബിരിലുണ്ട് വിവരങ്ങളുമായി. ബിരിൽ, നേരത്തെ മഹാരാഷ്ട്രയിൽ ഓറഞ്ചിലൂടെയാണ് ഈ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത്. കേരളത്തിൽ എവിടെയാണ് പരിശോധന നടന്നത്? എന്തൊക്കെ സൂചനകളാണ് DRI ലഭിച്ചത്? കൊച്ചി കാലടിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DRI പരിശോധന നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റംസും പരിശോധന നടത്തിയിട്ടുണ്ട്. വിജിൻ വർഗീസിന്റെ സ്ഥാപനത്തിന്റെ പേരിലെത്തിയ ഒരു കണ്ടെയ്നർ ഓറഞ്ച് ആണ് പരിശോധിച്ചത്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊച്ചിയിൽ ഇറക്കുമതി ചെയ്ത ഓറഞ്ച് ആണ്. ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഓറഞ്ചിനുള്ളിലാണ് ഇവർ ലഹരി വസ്തുക്കൾ ഇറക്കുമതി ചെയ്തിരുന്നത്. ഇത് കടത്താൻ ഈ ഒരു സംവിധാനമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇതൊരു പുതിയ മോഡസ് ആണ് എന്നാണ് DRI അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊച്ചിയിലെത്തിയ ഒരു കണ്ടെയ്നർ ഓറഞ്ചിനുള്ളിൽ ലഹരി വസ്തുക്കൾ ഉണ്ടോ എന്ന പരിശോധനയാണ് നടത്തിയത്. പക്ഷേ ഇപ്പോൾ പൊട്ടിച്ച് പരിശോധിച്ച കണ്ടെയ്നറിനുള്ളിൽ ലഹരി വസ്തുക്കൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുംബൈയിൽ നിന്നുള്ള DRI ഉദ്യോഗസ്ഥരെ കസ്റ്റംസ് വിവരം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DRI മുംബൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം കാലടിയിലെത്തി വിശദമായ പരിശോധന നടത്തും. ശരി, വിശദമായ പരിശോധന നടത്തും കേരളത്തിലുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മലയാളി ബന്ധം ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് DRI ഇപ്പോൾ.